Welcome to the class. In the Law of Crimes nalla video series, we discuss criminal conspiracy ennulla offense ne kurichana. Indian Penal Code in the 120A, 120B. In two sections, ilayittana criminal conspiracy ennulla concept explain cheyidittullad. Okay, appo innatha video ile namukku manasilakkam endana criminal conspiracy. Criminal conspiracy ennulla offense in a define cheyyunnathu section 120A aanu. Appo 120A ennu parayumba thanne nammal manasilakkanda oru karyam endanu vachal original section alla adu. Adayathu pinneed eppozho amendment il cherthittulla sections aanu ingane A B ennokke varya. Appo criminal conspiracy ennulla offense originally Indian Penal Code draft cheyidappo adil undayirunnilla. Appo pinne eppozhaanu ee offense vannathu? Criminal Law Amendment Act 1913 lana ingane or offense add cheyathu adayathu British garude kaalathu thanne cherthu vechittulla or offense aanu idu. Okay, appo engane or offense adil add cheyanundengil adin endengilokke chila pratyekathakal undavadallo. Appo namukku nokkam endana adinte pratyekathanu. Basically ee criminal conspiracy or exception aanu, adayathu Indian Penal Code le throughout parayunna or karyam endana. ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു ഒരു പ്രവൃത്തി കുറ്റമാവണമെങ്കിൽ അതിനെ ബേസിക്കലി രണ്ട് എലമെന്റ്സ് ഉണ്ടാവണം അല്ലേ. ഇതിനു മുമ്പ് ഞാൻ മെൻസ് റിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്, ഒരു പ്രവൃത്തി കുറ്റമാവുന്നത് രണ്ട് എലമെന്റ്സ് ചേരുമ്പോഴാണ്. അതായത് ഒന്ന് ഒരു മെന്റൽ എലമെന്റും പിന്നെ ഒരു ഫിസിക്കൽ ആക്ഷനും, അതായത് മെൻസ് റിയ പിന്നെ ആക്ടസ് റിയസ്. ഓക്കെ, അപ്പോൾ മെൻസ് റിയ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മെന്റൽ എലമെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഒരിക്കലും ഒരു കുറ്റമാവില്ല എന്നതാണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം. നമ്മൾ മനസ്സിലൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് വിചാരിച്ചത് ഒരു കുറ്റമാവില്ല. വിചാരിച്ച കാര്യം എത്ര ചീത്തയാണെങ്കിലും അത് ശാരീരികമായിട്ടുള്ള ഒരു പ്രവൃത്തി മൂലം, ശാരീരികമായ ഒരു പ്രവൃത്തി കൊണ്ട്, അത് ശാരീരികമായ ഒരു പ്രവൃത്തി അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ തെറ്റായ ചിന്തയെ നമുക്ക് കുറ്റം എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഈ നിയമത്തിന് എക്സെപ്ഷൻ ആണ് ഈ ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ള ഓഫൻസ്. അതായത് ഈ ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ്, അത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുകയാണ്. ഈ ഗൂഢാലോചന എന്തിനു വേണ്ടിയിട്ടുള്ളതാവാം, ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 120A പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. എങ്ങനെയുള്ള കാര്യം, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുക എന്നതാണ് ക്രിമിനൽ കോൺസ്പിറസി. മനസ്സിലായില്ലേ? എന്നാൽ അത് മാത്രമാണോ? അല്ല, ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യം ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണെങ്കിൽ പോലും അത് ക്രിമിനൽ കോൺസ്പിറസി ആവും. എപ്പോ? ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡ് ഇല്ലീഗൽ ആണെങ്കിൽ. ഇപ്പൊ പണം ഉണ്ടാക്കുക എന്നത് ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? സ്മഗ്ലിംഗ് ചെയ്ത് പണം ഉണ്ടാക്കുക എന്നത് ശരിയായ ഒരു കാര്യമാണോ? അല്ല. അപ്പൊ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന മാർഗം കൂടി പ്രധാനപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ലീഗൽ ആയിരിക്കാം, പക്ഷെ നമ്മൾ അത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ചെയ്യണതെങ്കിൽ അതും തെറ്റാണ്. അപ്പൊ ക്രിമിനൽ കോൺസ്പിറസിയിൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു സ്കീമോ ഒരു പ്ലാനോ ഉണ്ടാക്കുകയാണ്. ആ പ്ലാൻ എന്താണ്? തെറ്റായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ശരിയായ ഒരു കാര്യം തെറ്റായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാവാം. ഇതാണ് 120A പ്രകാരം ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ള കുറ്റം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാം. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ക്രിമിനൽ കോൺസ്പിറസി അടിസ്ഥാനപരമായി ഇന്റൻഷൻ ആണ്. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് തെറ്റായ ഒരു കാര്യം ചെയ്യാനോ ഒരു കാര്യം തെറ്റായ രീതിയിൽ ചെയ്യാനോ ഉള്ള ഒരു ഐഡിയ, ഒരു പ്ലാൻ, ഒരു സ്കീം ഉണ്ടാവുകയാണ്. ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എഗ്രിമെന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കണം. ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു വന്ന് ഒരു കുറ്റം ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. ഈ പ്ലാൻ അല്ലെങ്കിൽ ഇവരുടെ ഈ പ്ലാൻ അല്ലെങ്കിൽ സ്കീം ആണ് ശരിക്കും ക്രിമിനൽ കോൺസ്പിറസി. അതായത് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യം അവർ ശരിക്കും ചെയ്യണം എന്ന് നിർബന്ധം പോലും ഇല്ല.
മനസ്സിലായോ? ക്രിമിനൽ കോൺസ്പിറസി ആണ് കുറ്റം. ക്രിമിനൽ കോൺസ്പിറസി മൂലം ഉണ്ടാകുന്ന പ്രവൃത്തി ആയിക്കൊള്ളണം എന്നില്ല. എയും ബിയും സിയും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി ഡിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഈ ഗൂഢാലോചന നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഥവാ ഡി മരിച്ചില്ലെങ്കിൽ പോലും ഈ ഗൂഢാലോചന മാത്രം ഇൻഡിപെൻഡന്റ് ആയി ഒരു കുറ്റമായിരിക്കും. അതാണ് ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ള ഓഫൻസിന്റെ പ്രത്യേകത. ഒരാളെ ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ള ഓഫൻസിന് പണിഷ് ചെയ്യാൻ അയാൾ ക്രിമിനലി കോൺസ്പയർ ചെയ്ത കാര്യം ചെയ്തിരിക്കണം എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അവിടെയാണ് ഈ ഓഫൻസ് ജോയിന്റ് ലയബിലിറ്റി സെക്ഷൻ 34 പറയുന്ന ജോയിന്റ് ലയബിലിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ഡിഫറെന്റ് ആവുന്നത്. സെക്ഷൻ 34 പറയുന്നത് ഇൻ ഫർദറൻസ് ഓഫ് ദ കോമൺ ഇന്റൻഷൻ, ഒന്നിൽ കൂടുതൽ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു കാര്യം ചെയ്യുകയാണ്. സെക്ഷൻ 34 പ്രകാരം ഒരു പ്രവൃത്തി കുറ്റമാവണമെങ്കിൽ ഇവരുടെ പ്ലാനിങ് സത്യത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിൽ റിസൾട്ട് ചെയ്യണം. അതായത് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ സെക്ഷൻ 34 പ്രകാരം ജോയിന്റ് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ ജോയിന്റ് ലയബിലിറ്റിയിൽ സത്യമായി അവർ ഒന്നിച്ചു ചേർന്ന എഗ്രിമെന്റ് ആയിട്ടൊരു പ്ലാനൊന്നും വേണം എന്നില്ല. 34 പ്രകാരമുള്ള ജോയിന്റ് ലയബിലിറ്റി ഒരാൾക്ക് ഒറ്റയ്ക്കും ഉണ്ടാവാം, ഒരാളെ ഒറ്റയ്ക്കും ഈ സെക്ഷൻ പ്രകാരം പണിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ സെക്ഷൻ 120A പ്രകാരം ക്രിമിനൽ കോൺസ്പിറസിക്ക് ഒരാളെ ഒറ്റയ്ക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നാണ് ഈ പ്ലാൻ ഉണ്ടാവുന്നത് തന്നെ. അടിസ്ഥാനപരമായി ഈ ഓഫൻസ് ഒരു എഗ്രിമെന്റ് ആണ്. അതുകൊണ്ട് ഒരാളെ മാത്രമായി ക്രിമിനൽ കോൺസ്പിറസിക്ക് ശിക്ഷിക്കാനും സാധിക്കില്ല. മനസ്സിലായോ? ഇതാണ് വ്യത്യാസം. ഇനി അതേപോലെ തന്നെയാണ് അബറ്റ്മെന്റ്. ഇപ്പൊ നമ്മൾ സെക്ഷൻ 107 മുതൽ 120 വരെയുള്ള സെക്ഷൻസിൽ നമ്മൾ അബറ്റ്മെന്റിനെ പലതരത്തിലുള്ള അബറ്റ്മെന്റ് പ്രേരണാകുറ്റം അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ അവിടെയും അബറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാള് വേറൊരാളെ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ ക്രിമിനൽ കോൺസ്പിറസിയും ഈ പ്രേരണയും കൂടിയുള്ള വ്യത്യാസം എന്താണ്? പ്രേരണയിലും ഇതേപോലെയാണ്, ഒരാള് മറ്റൊരാളെ പ്രേരിപ്പിച്ചാൽ ആ കുറ്റം അയാൾ ചെയ്തിരിക്കണം. എ ബിയെ പ്രേരിപ്പിച്ചു സിയെ കൊല്ലാൻ വേണ്ടി. സി മരിച്ചിട്ടില്ലെങ്കിൽ ബിക്കും ലയബിലിറ്റി ഇല്ല, എക്കും ലയബിലിറ്റി ഇല്ല. മറിച്ച് എയും ബിയും കൂടി സിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു, സി മരിച്ചിട്ടില്ലെങ്കിൽ പോലും എയും ബിയും ക്രിമിനൽ കോൺസ്പിറസി പ്രകാരം ലയബിൾ ആയിരിക്കും. ഇതാണ് വ്യത്യാസം. മനസ്സിലായില്ലേ? ഇനി സെക്ഷൻ 120B ആണ് ഇതിനുള്ള പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് മനസ്സിലായില്ലോ, സെക്ഷൻ 120A പ്രകാരം ക്രിമിനൽ കോൺസ്പിറസി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓഫൻസ് ആണ്. അവർ പ്ലാൻ ചെയ്ത കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ കോൺസ്പയർ ചെയ്തു എന്നത് തന്നെ ഒരു കുറ്റമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പണിഷ്മെന്റും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. സെക്ഷൻ 120B പ്രകാരം പറയുന്നത് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ഏതെങ്കിലും ഒരു കുറ്റം ചെയ്യാൻ വേണ്ടിയാണ് ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടായത് എങ്കിൽ, ഏത് കുറ്റമാണോ അവർ ചെയ്യാൻ പ്ലാൻ ചെയ്തത് ആ കുറ്റത്തിന്റെ അബറ്റ്മെന്റിനുള്ള ശിക്ഷയായിരിക്കും അവർക്ക് കിട്ടുന്നത്. നേരത്തെ കണ്ടില്ലേ, ഒരു കുറ്റം ചെയ്യാൻ വേണ്ടിയല്ല ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടായത്, മറിച്ച് ഒരു ശരിയായ കാര്യം തെറ്റായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ എന്താവും പണിഷ്മെന്റ്? ഇവിടെ പറയുന്നത് അത്തരത്തിലുള്ള ക്രിമിനൽ കോൺസ്പിറസിക്ക് മിനിമം 6 മാസമെങ്കിലും തടവ് ശിക്ഷ കൊടുക്കണം എന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, ക്രിമിനൽ കോൺസ്പിറസി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്നാൽ അതേസമയം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഒരു ക്രിമിനൽ ലയബിലിറ്റി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായില്ലോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ട്, കറക്ഷൻസ് ഉണ്ട്, പ്ലീസ് മേക്ക് യൂസ് ഓഫ് മൈ കമന്റ് ബോക്സ്. ഐ ബി വെരി ഹാപ്പി ടു ഹെൽപ്.